കൊച്ചുകുട്ടിച്ചായ, ആ നമ്മള് വയ്യൊന്നും ഇല്ലല്ലോ. ഇല്ല, നേരമുണ്ട്. എന്നാലും നല്ലൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോ കുറച്ച് നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അതുവാ, കാര്യങ്ങളൊക്കെ വിശദമായി അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ചടങ്ങിന് കുര്യാക്കോസ് അവിടെ പിന്നെ പോവുക, ആ പെണ്ണിനെ ഒന്ന് കാണുക, അത്രേ വേണ്ടു. പ്രായം എനിക്കിത്തിരി കൂടുതലാണെന്നുള്ള കാര്യം അതിലവർക്ക് സന്തോഷമേ ഉള്ളൂ. പെണ്ണും ബി എഡ് പാസ്സായിട്ട് ഇപ്പോ 10-15 വർഷമല്ലേ ആയിട്ടുള്ളൂ. കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിക്കുകയായിരുന്നു ആ അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ. ആ അതും പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോ പെണ്ണിന്റെ വീട്ടുകാർക്ക് കുര്യാക്കോസിനെ കുറിച്ച് വലിയ ഹൈ ഒപ്പീനിയനാ. ആ എന്നാ നമുക്ക് ഇത് താമസിക്കണ്ട, വാ വാ ഇറങ്ങാം. ഇറങ്ങാം. കുര്യാക്കോസ്, ഞാൻ ഇറങ്ങ അമ്മച്ചി. ഹലോ, എവിടെയൊക്കെ തിരക്കിയാലോടെ തന്നെ ഒന്ന് കിട്ടുക. താനെന്താ ഓഫീസിൽ പോഞ്ഞേ? അതെ, ഞാനിപ്പോ ഒരു അത്യാവശ്യമായിട്ട്. അത്യാവശ്യമായിട്ട് താനൊന്ന് ഇങ്ങോട്ട് വാ. മണി 4 5:20 ബാംഗ്ലൂർ ഫ്ലൈറ്റ്, ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. വേഗം പുറപ്പെട്. കൊച്ചുകുട്ടിച്ചായ, എന്താ പെണ്ണിന്റെ വീട്ടീന്നാ പെണ്ണ് കാണാനായി ഇവിടുന്ന് ആരും അങ്ങോട്ട് ചെല്ലണ്ടെന്ന്, അവർക്ക് ഇഷ്ടമല്ല. എന്താ അങ്ങനെ? അതെങ്ങനെ എനിക്കറിയാ? കണ്ടില്ലേ, സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരൊറ്റ കിടപ്പാ. അമ്മയുടെ മുറി പോലും പോയിട്ടില്ല. തള്ള വരാതെ അവിടെ നനങ്ങില്ല, ഒന്നും കഴിക്കില്ല എന്നാണ് നിർബന്ധം. താൻ ബാംഗ്ലൂർ വരെ പോയി അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. മനസ്സിൻ്റെ വരട്ടെ. ദാ ടിക്കറ്റ്, നാളത്തേക്കുള്ള റിട്ടേൺ ഉണ്ട്, സൂക്ഷിച്ചോളാം. ഞാൻ ശരിക്കും ബാംഗ്ലൂർക്ക് പോണോ അതോ ഇവിടെ എങ്ങാനും ചുറ്റിക്കറങ്ങി വിടണം? ബാംഗ്ലൂർ പോകേണ്ട കാര്യത്തിന് ബാംഗ്ലൂർ പോകണ്ടെങ്ങനെ? ഞാൻ എന്താ കളിക്കാന്നാ എന്റെ വിചാരം? ഒക്കെ അറിയാലോ എനിക്ക്. ഒന്ന് വേഗം തള്ളു. ഇങ്ങനെ പട്ടിണി കിടന്നോണ്ടൊന്നും പ്രശ്നം തീരില്ല. ചായയും ഇപ്പൊ പൊരിച്ചെടുത്ത കട്ട്ലേറ്റും ഉണ്ട്, കഴിക്കണോ അതോ ചൂടോടെ എടുത്ത് കളയണോ? പിള്ളേര് കാണാതെ ഇവിടെ എവിടെങ്കിലും എടുത്ത് വെച്ചേക്ക്. മിക്കവാറും അത് മമ്മിയായിരിക്കും. അപ്പുറത്തെ മുറിയിൽ ഫോൺ എടുത്ത മമ്മിയും ഡാഡിയും സംസാരിക്കുന്നത് കേൾക്കാം. ഹലോ, ഞാൻ കുര്യാക്കോസ് ആണ്. ആ എന്തായി? മേഡത്തിനെ കണ്ടു, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറ, എന്നിട്ട്? എനിക്ക് അങ്ങനെ രണ്ട് കുട്ടികളും ഇല്ല, അങ്ങനെ ഒരു വീടും ഇല്ല, അങ്ങനെ ഒരു ഭർത്താവില്ലാന്നും പറഞ്ഞു. മേലിൽ ഇത്രയും കാര്യങ്ങളും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടാന്നും പറഞ്ഞു. കുട്ടികൾ പട്ടിണി കിടക്കുന്ന പറഞ്ഞില്ലേ? അവിടെ കണ്ടതും കേട്ടതും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു, കുറച്ച് കൂടുതലും പറഞ്ഞു. രാവിലെ കുര്യാക്കോസ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഭർത്താവും മക്കളും അവൾക്ക് ഇല്ലാന്ന്, ഇനി ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞാൽ ആരും അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. എങ്ങനെയുണ്ട് ശിവരാമേട്ടൻ? ഇത് അമ്മയോടും പിള്ളേരോടും പറയണ്ട, അവര് വിഷമിക്കും.